എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാഥമിക വർണ്ണം അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്താണെന്ന് അറിയാം. പച്ച, ചുവപ്പ്, നീല തുടങ്ങിയവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഈ വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വർണ്ണങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവയെ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഒരു ദ്വിതീയ വർണ്ണം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കളർ ഉണ്ടാകും. അതായത് ചുവപ്പും പച്ചയും കൂടി ചേർന്ന് മഞ്ഞ വർണ്ണം ഉണ്ടാകും. അതുപോലെ ചുവപ്പും നീലയും കൂടി ചേർന്ന് മജന്ത വർണ്ണമുണ്ടാകും. അതുപോലെ നീലയും പച്ചയും കൂടി ചേർന്ന് സയൻ വർണ്ണമുണ്ടാകും. അതുപോലെ ചുവപ്പ്, പച്ച, നീല തുടങ്ങിയ വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ധവളപ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ഉണ്ടാകും. ഈ കാര്യങ്ങളാണ് ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തു നോക്കാവുന്ന ഒരു പരീക്ഷണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു മൾട്ടി കളർ LED സ്ട്രിപ്പ് ലൈറ്റ് ആണ്. ചുവപ്പ്, പച്ച, നീല തുടങ്ങിയ വർണ്ണങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നവയാണ് മൾട്ടി കളർ LED സ്ട്രിപ്പ് ലൈറ്റ്. ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നും 25 രൂപയ്ക്ക് ഈ LED സ്ട്രിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഒമ്പത് വോൾട്ടിന്റെ ഒരു സെല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ LED സ്ട്രിപ്പ് ലൈറ്റ് പ്രവർത്തിപ്പിക്കുന്നത്. വോൾട്ടേജിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ LED സ്ട്രിപ്പ് ലൈറ്റ് വ്യത്യസ്ത നിറങ്ങൾ പുറത്തുവിടുന്നത്. ഒരേ LED തന്നെ വ്യത്യസ്ത നിറങ്ങൾ പുറത്തുവിടുന്നു. ഇവിടെ ഒരു കറുത്ത വയറുണ്ട്. ആ കറുത്ത വയർ കോമൺ ആണ്. സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിനോടാണ് ഇത് ഘടിപ്പിക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ഈ നീല നിറത്തിലുള്ള വയർ ഒന്ന് പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്താൽ അത് നീല നിറത്തിൽ പ്രകാശിക്കുന്നത് കാണാം. നമുക്ക് നീല നിറം അത്ര വ്യക്തമാകുന്നില്ലെങ്കിലും നമുക്കത് ഡാർക്ക് റൂമിൽ വെച്ച് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് പകൽ വെളിച്ചത്തിൽ ചെയ്യുമ്പോഴാണ് ആ നീല നിറത്തിൻ്റെ ബ്രൈറ്റ്നെസ് കുറയുന്നത്. നമുക്കത് ഡാർക്ക് റൂമിൽ വെച്ച് ഈ വീഡിയോയുടെ അവസാനം ചെയ്യാവുന്നതാണ്. അടുത്തതായി പച്ചവയർ എടുത്തുകൊണ്ട് ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ LED സ്ട്രിപ്പ് ലൈറ്റ് പച്ച നിറത്തിലുള്ള പ്രകാശം പുറത്തുവിടുന്നു. നിങ്ങൾക്ക് കണ്ടാലറിയാം പച്ച നിറത്തിലുള്ള പ്രകാശമാണ് അവിടെ പുറത്തുവിടുന്നത്. അടുത്തത് ചുവന്ന നിറത്തിലുള്ള വയർ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ചുവന്ന പ്രകാശം പുറത്തുവിടുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിൽ 3 LED ബൾബുകളാണുള്ളത്. ഓരോ LED ചുവപ്പ്, പച്ച, നീല തുടങ്ങിയ വർണ്ണങ്ങൾ പുറത്തുവിടുന്നവയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിലുണ്ടാകുന്ന വോൾട്ടേജിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഈ LED സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത വർണ്ണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അടുത്തതായി ഒരു ഗ്ലാസ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ബോക്സ് ഒരു അക്വേറിയം പോലെ ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ഇതിൻ്റെ ഒരു വശം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വശങ്ങളും ഗ്ലാസ് ഷീറ്റുകൾ ഉപയോഗിച്ച് ഒട്ടിച്ച് ഉണ്ടാക്കിയതാണ്. ഇനി അതിൻ്റെ വശങ്ങളിൽ A4 പേപ്പർ, അതായത് വെള്ള നിറത്തിലുള്ള ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ മറയ്ക്കുന്നത്? പുറമേ നിന്നും സൂര്യപ്രകാശം ഈ ഗ്ലാസ് ബോക്സിനുള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനാണ് ഇങ്ങനെ വെള്ള പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മറയ്ക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഈ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് LED സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്നു. ആ LED സ്ട്രിപ്പിൻ്റെ ലൈറ്റ് നമുക്ക് കാണുകയും വേണം. അതുപോലെ പുറത്തുനിന്ന് സൂര്യപ്രകാശം എന്ത് ചെയ്യാനും പാടില്ല, ഉള്ളിലേക്ക് കടക്കാനും പാടില്ല. LED സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പുറകിൽ ഒരു 2-സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആ പേപ്പർ വയ്ക്കാത്ത A4 പേപ്പർ വയ്ക്കാത്ത വശത്ത് ആ LED സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക്
ഈ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് 9 വോൾട്ടിൻ്റെ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് ഡാർക്ക് റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഡാർക്ക് റൂമിലാണുള്ളത്. അതായത് സൂര്യപ്രകാശം പുറത്തുനിന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി വെള്ള പേപ്പർ അതിൻ്റെ മുകളിലും ഇപ്പോൾ വെച്ചിട്ടുണ്ട്. സൈഡിലും മാത്രമല്ല മുകളിലും ആ A4 ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലുമായിട്ട് ഈ വയറുകൾ കണക്ട് ചെയ്യാം അല്ലേ. കറുപ്പ് വയറ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചുവപ്പ് നിറമുള്ള വയർ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക. നോക്കൂ, അത് ചുവന്ന നിറത്തിലാണ് പ്രകാശിക്കുന്നത് അല്ലേ. കണ്ടോ ഡാർക്ക് റൂമിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ സൂര്യപ്രകാശം ചെയ്തപ്പോൾ ആ ചുവന്ന പ്രകാശം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇനി പച്ച വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തപ്പോഴോ പച്ച നിറത്തിലുള്ള പ്രകാശം അവിടെ കാണാൻ കഴിഞ്ഞു. പച്ച നിറത്തിലുള്ള പ്രകാശം കാണാൻ കഴിഞ്ഞു. അടുത്തത് നീല നിറത്തിലുള്ള വയർ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നീലപ്രകാശം അല്ലെ, നീലപ്രകാശം അവിടെ ഉണ്ടായതായി നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ചുവപ്പും പച്ചയും വയറുകൾ ഒരുമിച്ച് ഈ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. രണ്ടു കൂടി ഒരുമിച്ച് പോസിറ്റീവ് ടെർമിനൽ വെക്കുകയാണ്. നോക്കൂ, നോക്കൂ, മഞ്ഞ നിറത്തിലുള്ള പ്രകാശമാണ് അവിടെ പുറത്തു വിടുന്നത്. അതായത് നമുക്കറിയാം ചുവപ്പും പച്ചയും കൂടി ചേർന്നാൽ ദ്വിതീയ വർണ്ണമായിട്ടുള്ള മഞ്ഞയാണ് നമുക്ക് കിട്ടുക. അടുത്തതായി ചുവപ്പും നീലയും വയറുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പോസിറ്റീവ് ടെർമിനൽ വെക്കുന്ന സമയത്ത് നോക്കൂ, മജന്ത നിറത്തിലുള്ള വർണ്ണമാണ് അവിടെ ഉണ്ടായത്. മജന്ത നിറത്തിലുള്ള വർണ്ണം നമുക്കറിയാം മജന്ത ഒരു ദ്വിതീയ വർണ്ണമാണ് അല്ലെങ്കിൽ സെക്കൻഡറി കളറാണ്. അടുത്തതായിട്ട് നീലയും പച്ചയും വയറുകൾ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് പോസിറ്റീവ് ടെർമിനൽ വെക്കുന്നു. അപ്പോൾ എന്താ നിറം കിട്ടിയത്? സയൻ നിറമാണ് ഇപ്പോൾ ലഭിച്ചത്. അടുത്തതായി ഈ മൂന്ന് വർണ്ണങ്ങളും അതായത് പച്ച ചുവപ്പ് നീല തുടങ്ങിയ വയറുകൾ ഒരുമിച്ച് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ധവള പ്രകാശം അതായത് വൈറ്റ് ലൈറ്റ് ആണ് നമുക്കിവിടെ ലഭിച്ചത്. അതായത് ഈ മൂന്ന് വർണ്ണങ്ങളും കൂടി ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കും.